ഞാനിപ്പോൾ കൂടിച്ചേരുകയാണ്. ഡാനി, ഇതിൽ എടുത്തു പറയേണ്ടത് നന്ദൻ സൂചിപ്പിച്ചതുപോലെ അതിവേഗ വിചാരണ, അതിവേഗം വിധിപ്രസ്താവം എന്നുള്ളതാണ്. സാധാരണ ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ട സമയം ആ സമയത്തിനുള്ളിൽ ആണ് വിചാരണ പോലും പൂർത്തിയാക്കി വിധി പറയാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രതി ഏറ്റവും ഒടുവിൽ നടന്ന വിചാരണ, അന്തിമ വിചാരണയിലടക്കം കുറ്റം സമ്മതിക്കാത്ത പശ്ചാത്തലമുണ്ട്. മറ്റൊരാളാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്, താൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു, അങ്ങനെ തന്നെ പ്രതിയാക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള വാദം ആണ് പ്രതി കോടതിയിൽ ഉന്നയിച്ചത്. അതേസമയം ഇതേ പ്രതിക്ക് എതിരെ തന്നെ ഡൽഹിയിൽ സമാന സ്വഭാവമുള്ളൊരു കേസുണ്ട്. ബലാത്സംഗത്തിന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ് ഉണ്ട്. ഗാസിപ്പൂർ സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അവിടെ ജാമ്യം നേടിയ ശേഷം ഈ പ്രതി അവിടെ നിന്ന് കടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി കോടതിക്ക് മുന്നിൽ ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കേരള പോലീസ് നൽകിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള ഒരു ശിക്ഷ ആണ് നിയമവിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ, പരമാവധി ശിക്ഷ പ്രതി അസ്വാഖ് ആലത്തിന് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് പൊതുവെ നിയമവൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അതുതന്നെയാണ് പറയുകയും ചെയ്തത്. പരമാവധി ശിക്ഷ പ്രതി അതിന് പ്രതി അർഹനാണെന്ന് തന്നെയാണ്. 16 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ കേരള പോലീസ് നിയമപ്രകാരം, അതോടൊപ്പം തന്നെ പോക്സോ പ്രത്യേക നിയമപ്രകാരവുമെല്ലാം തന്നെ 16 കുറ്റകൃത്യങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, കുട്ടിക്ക് മദ്യം നൽകുക തുടങ്ങി വിവിധങ്ങളായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വിചാരണയിൽ ഉടനീളം ഏതാണ്ട് പലപ്പോഴയാൾ പറഞ്ഞു താൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു സ്വഭാവക്കാരനാണ്, താനല്ല ഇതിൽ കുറ്റം ചെയ്തത്, മറ്റൊരാൾ ചെയ്ത കുറ്റമാണ് തന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് തെളിവ് കണ്ടെത്താനും കൃത്യമായ രീതിയിൽ തന്നെ തെളിവുകളിലേക്ക് എത്താനുമെല്ലാം തന്നെ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ 99 പേരോളം ഈ സാക്ഷിപ്പട്ടികളുണ്ടായിരുന്നു. അതിൽ 43 പേരെ മാത്രമേ വിസ്തരിക്കേണ്ടി വന്നിട്ടുള്ളൂ. 43 പേരുടെ വിസ്താരം പൂർത്തിയാക്കുന്നു. ഒപ്പം തന്നെ 95 തെളിവുകളും രേഖകളും എല്ലാം തന്നെ ഇതിന് മുൻപാകെ വരുന്നു. വിചാരണ വേളയിൽ ഒരിടത്ത് പോലും വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടർ തന്നെ പറയുകയുണ്ടായി. കാരണം അത്രമേൽ ശക്തമായ തെളിവുകളാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ സാക്ഷിമൊഴികളെല്ലാം തന്നെ ഒരേ വികാരത്തോടുകൂടി തന്നെയായിരുന്നു ഇതിൽ പങ്കെടുത്തത്. ഒരാൾക്കും ഈ അവർ കണ്ട കൃത്യങ്ങൾ, അതിൽ നിന്ന് ഒരാളും ഒരിഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല. കാരണം ഇത് അത്ര കണ്ട കേരള മനസാക്ഷിയെ മുറിവേൽപ്പിച്ച, മുറിപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. പലപ്പോഴും തെളിവെടുപ്പിന് കൊണ്ടുമ്പോൾ പുറത്തേക്ക് പോലും ഇയാളെ പുറത്തെടുക്കാൻ പോലും കൊണ്ടുവരാൻ പോലും കഴിയാത്ത അത്രയ്ക്ക് പ്രതിഷേധം അത്ര കണ്ട് രൂക്ഷമായിരുന്നു. അത് ആ രീതിയിൽ തന്നെയായിരുന്നു കോടതി മുറികളിലും ഉണ്ടായിരുന്നത്. കാരണം ഈ സാക്ഷി വിവരണത്തിന് എത്തിയവർ തന്നെയും അതേ വികാരത്തോട് തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, തങ്ങൾ കണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ കോടതിയിൽ തന്നെ ബോധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞു ഒരിടത്ത് പോലും തങ്ങൾ വെല്ലുവിളി നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇയാൾ മറുവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, ആ രീതിയിലെല്ലാം പറയുമ്പോൾ, മറ്റൊരാളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോൾ പോലും അതൊന്നും വലിയ രീതിയിൽ തന്നെ പ്രോസിക്യൂഷന് വെല്ലുവിളിയായിരുന്നില്ല, മറിച്ച് തെളിയിക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് വരുന്നില്ല. ഈ ഉള്ള ദൃശ്യങ്ങൾ, CCTV ആ ദൃശ്യങ്ങളായാലും മറ്റ് തെളിവുകളായാലും സാക്ഷിമൊഴികളായാലും എല്ലാം തന്നെയും പൂർണ്ണമായും തന്നെ അസ്വഹാലത്തിന് എതിരായ വലിയ തെളിവുകൾ തന്നെയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 30 കൊണ്ട് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നു. ഒക്ടോബർ ആദ്യവാരമാണ് ഈ കേസ് വിചാരണയിലേക്ക് തന്നെ കടക്കുകയും ചെയ്യുന്നത്. കുറ്റപത്രം സമർപ്പിച്ച 2 ശേഷമാണ് വിചാരണ നടപടികളിലേക്ക് വരുന്നത്. 30 കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇതിൽ കേരള പോലീസ് വലിയ വെല്ലുവിളിയോടുകൂടി തന്നെ ഇത് ഏറ്റെടുത്തിരുന്നു. ആ വെല്ലുവിളിയുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെ നമുക്കിപ്പോഴും ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൗണ്ട് ഡൗൺ ബോർഡ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. അത്ര കണ്ട ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം വ്യാപൃതരായിരുന്നു, വലിയ തെളിവുകൾ നിരത്തിയിരുന്നു. അതിൻ്റെ ഒരു പൂർണ്ണത ഇന്ന് കോടതി മുറിയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. റൂറൽ SP വിവേക് കുമാറിൻ്റെ അന്വേഷണ നേതൃത്വത്തിൽ തന്നെയായിരുന്നു മറ്റുള്ള ഒരു ടീം തന്നെ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞത് തങ്ങൾ മുഴുവൻ തെളിവുകളും മുഴുവൻ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ അത് വളരെ കൃത്യമായിട്ട് തന്നെ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേക പോക്സോ കോടതി ഇതെല്ലാം തന്നെ പരിഗണിച്ചിരിക്കുന്നു. അല്പസമയം മുൻപ് ഇവിടേക്ക് അപ്പക്കാലത്തെ പ്രതിയെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകാതെ കോടതി 11 കോടതി അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കോടതി ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇതുമേൽ വിധി പ്രസ്താവം ഒരുപക്ഷെ ഉണ്ടായേക്കും. അങ്ങനത്തെ സാധാരണഗതിയിൽ ഒരുപക്ഷെ ഉച്ചയിലേക്ക് വിധി പറയുന്നത്
ചെയ്യുന്നതിന് അത്തരം നടപടികൾ. അതായത് ഡാനിപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, അതായത് അന്തിമവാദം പൂർത്തിയായ ശേഷം പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് മാത്രം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ഉണ്ടാവുക, അതിനുശേഷം ശിക്ഷ പിന്നീട് വിധിക്കാം എന്ന തരത്തിൽ മാറ്റിവെക്കുന്ന ഒരു ശീലമൊക്കെയുണ്ട്. ഇന്നിപ്പോൾ ഈ കുറ്റം എന്ത് എന്തൊക്കെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് എന്താണ് ശിക്ഷ എന്നതുകൂടി ഇന്ന് തന്നെ വിധിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ, കോടതിയുടെ തീർച്ചയായും അതെല്ലാം തന്നെ കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ്, അവരുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ്. എങ്കിൽ കൂടിയും ചില കേസുകളിൽ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്ന രീതിയിലുണ്ടാകാം. ഈ സമീപകാലത്തായി ഉണ്ടായിരുന്നു, ഇപ്പോൾ അടുത്തിടെ നമ്മൾ ഉണ്ടായിരുന്ന വാൽപ്പാറയിലെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്, കൊച്ചിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ രാവിലെ കുറ്റക്കാരനാണ് പ്രതിയെന്ന് കണ്ടെത്തുകയും ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ വേണമെങ്കിലാകാം. അതെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്തായാലും 11 മണിക്ക് കോടതി കൂടുമ്പോൾ, ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ കോടതി സ്വാഭാവികമായും ആദ്യം പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കും. ഏതെല്ലാം കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പ്രസ്താവിക്കും. പിന്നീട് സാങ്കേതികമായി കോടതി വിധി പ്രസ്താവിക്കുന്ന ഒരു അല്പസമയം വൈകിയോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത സമയങ്ങളിലോ ഉണ്ടാകാം, അത് കോടതിയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. എന്തായാലും 11 മണിയോടുകൂടി അക്കാര്യങ്ങളിലൊരു വ്യക്തതയുണ്ടാകും. അഭിലാഷ്. നന്ദനിലെ